എല്ലാ കുട്ടികൾക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ രണ്ടാം പാഠഭാഗമാണ്. ഒന്നാം പാഠഭാഗം നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം പാഠഭാഗമാണ്, ലൈഫ് ഗിവിംഗ് വാട്ടർ, അതായത് ജീവജലം എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായതും അവ നിലനിൽക്കുന്നതും ജലമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ജലത്തിൻ്റെ, ഈ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാണാൻ പറ്റും. പ്രസൻസ് ഓഫ് വാട്ടർ ഡിറ്റക്റ്റഡ് ഇൻ ദ മൂൺ, അതായത് ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തി. ഡ്രൗട്ട്, പാഡി ഫീൽഡ്സ് ടേൺ ഡ്രൈ, വരൾച്ച, നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങി. കംപ്ലൈൻസ് ഓഫ് കളക്ടിങ് എക്സസ് റേറ്റ്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈഡ്, അതായത് കുടിവെള്ളത്തിന് അമിത വില ഈടാക്കുന്നതിനെ കുറിച്ചാണ് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് റണ്ണിങ് ഹെൽട്ടർ സ്കെൽട്ടർ ഫോർ ഡ്രിങ്കിങ് വാട്ടർ, അതായത് കുടിവെള്ളത്തിനായിട്ടുള്ള നെട്ടോട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഫ്ലഡ്സ് ഡെറ്റോൾ ഓൺ ദ റൈസ്, അതായത് വെള്ളപ്പൊക്കം മരണസംഖ്യ ഉയരുന്നത്, അതായത് ഡെത്ത് ടോൾ കൂടുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഫ്ലഡ് കാരണം, വെള്ളപ്പൊക്കം കാരണം മരണതോത് കൂടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ചെക്ക് ഡാം ഡെഡിക്കേറ്റഡ് ടു ദ നാഷൻ, പീപ്പിൾ ഡിലൈറ്റഡ്, അതായത് തടയണ നാടിന് സമർപ്പിച്ചു, ജനങ്ങൾ അവരുടെ ആഹ്ലാദത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അടുത്ത പൊല്യൂഷൻ, ഡെഡ് ഫിഷ് ഫ്ലോട്ട് ഇൻ റിവർ, അതായത് മലിനീകരണം കാരണം പുഴയിലെയും അതേപോലെയുള്ള ജലസ്രോതസ്സുകളെയുമെല്ലാം മത്സ്യ സ്രോതസ്സുകൾ എങ്ങനെ ചത്തുപൊങ്ങുന്നതിനെ കുറിച്ചാണ് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ പറയുന്നത്. ലാസ്റ്റ് സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്, അതായത് മണൽ വാരുന്നതിന്, പുഴകളിലൊക്കെ മണൽ വാരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് കാരണം അവരുടെ വാട്ടർ ലെവൽ, ജലനിരപ്പ് താഴുന്നതിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജലത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ജലം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അതിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ചാണ്, അത് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, അതായത് നിത്യജീവിതത്തിൽ നമ്മൾ വാട്ടർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഫോർ ഡ്രിങ്കിങ്, അതായത് കുടിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഫോർ കുക്കിംഗ് ഫുഡ്, ആഹാരം പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഫോർ അഗ്രികൾച്ചർ, കൃഷി ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഫോർ വാഷിംഗ് വെസൽസ്, പാത്രം കഴുകുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് പറയാം ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, അതായത് നമ്മുടെ തുണി കഴുകുന്നതിന് ഉപയോഗിക്കുന്നു. ഫോർ ടേക്കിംഗ് ബാത്ത്, കുളിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഫോർ ക്ലീനിങ് പർപ്പസ്, നമ്മൾ വൃത്തിയാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്, അതായത് നമ്മൾ വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോർ റീക്രിയേഷൻ, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരുന്നാലും അങ്ങനെയുള്ള സംഭവത്തിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്സ് പോലുള്ള സംഭവങ്ങളിലെല്ലാം നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വാട്ടറിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് പ്യുർ വാട്ടർ ഈസ് കളർലെസ്, ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്, അതായത് ശുദ്ധജലത്തിന് നിറമില്ല, മണമില്ല, രുചിയില്ല. അതാണ് ജലത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഇനി നമുക്ക് ജലത്തിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. നമ്മൾ ജലം കഴുകാനൊക്കെ, അരി പോലുള്ള സംഭവങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നുണ്ട്, തുണി കഴുകാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജലത്തിന് ഇതേപോലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ജലത്തിൻ്റെ ഇത്തരം പ്രോപ്പർട്ടീസ് നമ്മുടെ നിത്യജീവിതത്തിൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ജലത്തിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ്, അതായത് അവസരങ്ങളെക്കുറിച്ചാണ് ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ആദ്യം ഡിസോൾവ് സബ്സ്റ്റൻസ്, അതായത് വസ്തുക്കളെ ലയിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടതുപോലെ അരി കഴുകുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തുണി കഴുകുന്നതിനെല്ലാം ജലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, അതായത് പാനീയങ്ങളിൽ മധുരം ചേർക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഡ്രിങ്ക്സ് പോലുള്ള സംഭവങ്ങളിൽ മധുരം ചേർക്കാനായിട്ട് നമ്മുടെ ചായയിൽ പഞ്ചസാര ഇടാനായിരുന്നാലും അത് ലയിക്കുന്നത്, അതിൻ്റെ ഡിസോൾവ് ആ ജലത്തിനുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതിന് ആ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ചായയിലാണെങ്കിൽ അതിന് പഞ്ചസാരയെ ലയിപ്പിക്കാൻ, ആ ചായയ്ക്ക് അതിലുള്ള ജലത്തിന് പഞ്ചസാരയെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, നമുക്ക് തുണി കഴുകാനായിട്ട്, തുണി അലക്കാനായിട്ട്, വസ്ത്രങ്ങൾ അലക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പറയാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫോർ പ്രിപ്പയറിങ് സോഡ വാട്ടർ, നമ്മൾ കുടിക്കുന്ന സോഡ വെള്ളം, അതിൽ സോഡാ ജലം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്യുവർ വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ് എന്ന ഗ്യാസ് വാതകം അതിലേക്ക്
ഹൈ പ്രഷറിൽ വലിയ മർദ്ദത്തിൽ അതിലേക്ക് ലയിപ്പിക്കുന്നത് കൊണ്ടാണ് സോഡാ ജലം ഉണ്ടാകുന്നത്. ഇനി അടുത്ത ജലത്തിൻ്റെ ഒഴുക്കുന്ന കപ്പാസിറ്റിയെക്കുറിച്ച്, അത് ഒഴുക്കുന്ന ആ പ്രോപ്പർട്ടിയെക്കുറിച്ച്, ആ ഒരു ഫ്ലോ, അത് നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. പൈപ്പിലൂടെ ജലത്തിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൻ്റെ ഈ ഫ്ലോയിങ് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ്. അതായത് ഈ ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെ ഒരു ടർബൈനിലേക്ക് ഈ വെള്ളത്തിനെ കൊണ്ടുവന്നാണ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടും ജലത്തിൻ്റെ ഈ ഫ്ലോയിങ് എബിലിറ്റി, ഫ്ലോയിങ് എന്ന് പറയുന്നത് ഒഴുകാനുള്ള പ്രോപ്പർട്ടിയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ക്യാരീസ് ഹീറ്റ്, താപം വഹിക്കാൻ ഉള്ള കഴിവ് ജലത്തിനുണ്ട്. അത് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോർ കുക്കിംഗ്, ആഹാരം പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ഫോർ സ്റ്റെറിലൈസേഷൻ പർപ്പസസ്, നമുക്ക് പറയാം നമ്മുടെ ഈ ആശുപത്രിയിലൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസൊക്കെ വൃത്തിയാക്കാൻ, രോഗാണുക്കളിൽ നിന്നും വിമുക്തമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റെറിലൈസേഷൻ പർപ്പസ്. അതായത് നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന കത്രിക തുടങ്ങിയ സംഭവങ്ങൾ ഈ ചൂടുവെള്ളത്തിലിട്ട് അതിനെ സ്റ്റെറിലൈസ് ചെയ്യും. ചൂടുവെള്ളത്തിലിടുമ്പോൾ അതിലെ രോഗാണുക്കളൊക്കെ ചത്തുപോകും. നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലായിരുന്നാൽ അതിലുള്ള രോഗാണുക്കളെയൊക്കെ കൊല്ലാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ ഈ ഒരു പർപ്പസ്, ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തത് ഹാസ് നോ ഡെഫിനറ്റ് ഷേപ്സ്, ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അതായത് ജലത്തിന് പ്രത്യേകം ഷേപ്പ്, ആകൃതിയൊന്നുമില്ല. അത് ഏത് പാത്രത്തിലെടുക്കുന്നു അതിൻ്റെ അതേ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാൻ ബി കളക്ടഡ് ഇൻ വെസൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്, അതായത് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ ശേഖരിക്കാനായിട്ട് ജലത്തിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് സഹായിക്കുന്നു. ജലം കൊച്ചു പാത്രത്തിൽ നമ്മൾ എടുക്കാറുണ്ട്, വലിയ വീതി കൂടിയ പാത്രങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാം കാരണം ജലത്തിന് ആ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിൽ എടുക്കാനായിട്ട് പറ്റും, അളവിൽ അതിൻ്റെ ആകൃതി മാറ്റാനായിട്ടുള്ള കഴിവുണ്ട് ജലത്തിന്. അടുത്തത് ജലം മൂന്ന് സ്റ്റേറ്റ്സിലാണ്, മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് വാട്ടർ. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അതായത് സോളിഡ് എന്ന് പറഞ്ഞാൽ ഐസാണ്, ഖരാവസ്ഥയിലാണ്. നമ്മൾ ഖരാവസ്ഥയിൽ വാട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ഐസാണ്, എല്ലാവർക്കും അറിയാം. അടുത്ത ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ജലമാണ്, അത് ദ്രാവക അവസ്ഥയിലാണ് കേട്ടോ ഈ ജലമുള്ളത്. പിന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാതക അവസ്ഥയിൽ, നമ്മളെ നീരാവി, അതാണ് ജലത്തിൻ്റെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഇനി ഇത് ഈ ഇത്തരം അവസ്ഥകൾ നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ക്യാൻ മേക്ക് പുട്ട് യൂസിങ് സ്റ്റീം, അതായത് ഇപ്പോൾ ജലത്തിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റാണ് നീരാവി എന്ന് നമ്മൾ പറഞ്ഞു, ജലത്തിൻ്റെ വാതക അവസ്ഥയാണ് നീരാവി. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് പുട്ടുണ്ടാക്കാനാണ്. നമുക്കറിയാം പുട്ട് നീരാവി വെച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ക്യാൻ ബി യൂസ് ഇൻ ഐസ് ഇൻഡസ്ട്രി, അതായത് ജലത്തിൻ്റെ സോളിഡ് സ്റ്റേറ്റാണ് ഐസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഐസ് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട്, അതായത് ഐസ് ഉപയോഗിക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്, അവിടെയൊക്കെ ഈ ജലത്തിൻ്റെ ഈ സ്റ്റേറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡു ആൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ, എല്ലാ വസ്തുക്കളും ജലത്തിൽ അലിഞ്ഞു ചേരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം അല്ല, ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളുണ്ട്, ലയിക്കാത്ത വസ്തുക്കളുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാം. ഇവിടെ രണ്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് നമുക്ക് നോക്കാം. ഹസീബും ആനന്ദുമാണ് നമ്മുടെ ഇവിടുത്തെ കഥാപാത്രങ്ങൾ. ഹസീബ് പറയുന്നു, ദ ഷുഗർ ദാറ്റ് ഐ പുട്ട് ഇൻ ടു ദ ടംബ്ലർ ഹാസ് ഡിസപ്പിയർഡ്. അതായത് ഹസീബ് വെള്ളത്തിലിട്ട പഞ്ചസാര കാണുന്നില്ലെന്നാണ്, അത് കലക്കി വയ്ക്കുമ്പോൾ പഞ്ചസാര കാണുന്നില്ലെന്നാണ് ഹസീബ് പറയുന്നത്. പക്ഷേ ആനന്ദ് പറയുന്നു അവൻ ജലത്തിലിട്ട സാൻഡ് മണൽത്തരികൾ അതേപോലെ കിടക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലായി ജലത്തിൽ ലയിക്കുന്ന കുറച്ച് വസ്തുക്കളുമുണ്ട്, ലയിക്കാത്ത കുറച്ച് വസ്തുക്കളുമുണ്ട്. ഇങ്ങനെ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളെ നമ്മൾ സൊല്യൂബിൾ സബ്സ്റ്റൻസസ് എന്ന് പറയും, അതായത് ജലത്തിൽ അലിയുന്നവ എന്ന് നമ്മൾ പറയും. ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസസ് എന്നാണ് പറയുന്നത്, അതായത് അലിയാത്തവ. ഇവിടെ വേറെ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വസ്തുക്കൾ വാട്ടർ സൊല്യൂബിളാണോ, ജലത്തിൽ ലയിക്കുന്നവയാണോ, വാട്ടർ ഇൻസൊല്യൂബിളാണോ, ജലത്തിൽ ലയിക്കാത്തവയാണോ എന്ന് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ തന്നിരിക്കുന്ന വസ്തുക്കൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സാൾട്ട് തന്നിട്ടുണ്ട്, ഉപ്പ് തന്നിട്ടുണ്ട്, സാൻഡ് തന്നിട്ടുണ്ട്, മണൽ തന്നിട്ടുണ്ട്, ഷുഗർ പഞ്ചസാര തന്നിട്ടുണ്ട്, കെറോസിൻ മണ്ണെണ്ണ തന്നിട്ടുണ്ട്, കൊറിയാണ്ടർ പൗഡർ അതായത് മല്ലിപ്പൊടി തന്നിട്ടുണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നിട്ടുണ്ട്, മലയാളത്തിലും പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നാണ് പറയുന്നത്, ഷുഗർ കാൻഡ് തന്നിട്ടുണ്ട്, കൽക്കണ്ടം തന്നിട്ടുണ്ട്, ചില്ലി പൗഡർ മുളകുപൊടി തന്നിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ അതായത് വെള്ളിച്ചെണ്ണ തന്നിട്ടുണ്ട്,
ബ്ലൂ വിട്രിയോൾ, അതായത് തുരിശ് എന്നാണ് പറയുന്നത്. തുരിശ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ്, അതായത് ജലീയ കോപ്പർ സൾഫേറ്റിനാണ് നമ്മൾ ബ്ലൂ വിട്രിയോൾ അഥവാ തുരിശ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് സ്റ്റോൺ തന്നിട്ടുണ്ട്, കല്ല് തന്നിട്ടുണ്ട്, ഗ്ലിസറിൻ തുടങ്ങിയ വസ്തുക്കൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം ഒന്നെങ്കിൽ സോളിഡ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേജിലാണ്. നമ്മൾ സാൾട്ടും സാൻഡും ഷുഗറും ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് സോളിഡ് സ്റ്റേജിലാണുള്ളത്. കെറോസിൻ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിൽ, അതായത് ദ്രാവക അവസ്ഥയിലുള്ളതാണ് തന്നിരിക്കുന്നത്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയാണ്. സാൾട്ടും സാൻഡും ഷുഗറൊക്കെ ഖരാവസ്ഥയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വസ്തുക്കൾ ജലത്തിൽ ലയിക്കുമോ ലയിക്കത്തില്ലയോ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതിനെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വാട്ടർ സൊല്യൂബിൾ അഥവാ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സാൾട്ട് ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അപ്പോൾ അതൊരു വാട്ടർ സൊല്യൂബിൾ ആണ്. ഷുഗർ പഞ്ചസാര ലയിക്കും, പൊട്ടാസ്യം പെർമാഗ്നറ്റ് ലയിക്കും, ഷുഗർ കാൻഡി കൽക്കണ്ടം ലയിക്കും, ബ്ലൂ വിട്രിയോൾ അഥവാ തുരിശ് ജലത്തിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. സാൾട്ട്, ഷുഗർ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ഷുഗർ കാൻഡി, ബ്ലൂ വിട്രിയോൾ. ഇനി ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ, ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാൻഡ്, മണൽത്തരികൾ ജലത്തിൽ ലയിക്കത്തില്ല. കെറോസിൻ, മണ്ണെണ്ണ ലയിക്കത്തില്ല. കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി ലയിക്കത്തില്ല. ചില്ലി പൗഡർ, മുളക് പൊടി ലയിക്കത്തില്ല. കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ലയിക്കത്തില്ല. സ്റ്റോൺ, കല്ല് ലയിക്കത്തില്ല. ഗ്ലിസറിൻ തുടങ്ങിയ വസ്തുക്കളൊന്നും ജലത്തിൽ ലയിക്കുന്നവയല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഷുഗർ എടുത്തപ്പോൾ ജലത്തിൽ ലയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചില വസ്തുക്കൾ ജലത്തിൽ ലയിക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ സാൻഡ് പോലുള്ള വസ്തുക്കളാണെങ്കിൽ ജലത്തിൽ ലയിക്കത്തുമില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സൊല്യൂട്ട് സോൾവെൻ്റ് സൊല്യൂഷൻ, അതായത് ലീനം, ലായകം, ലായനി എന്നാൽ എന്താണ് നമുക്ക് നോക്കാം. എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കൾഡ് സൊല്യൂട്ട്. ലയിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ലീനം അഥവാ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കൾഡ് സോൾവെൻ്റ്. ഏതിലാണോ ലയിക്കുന്നത് അതിനെ സോൾവെൻ്റ് എന്ന് പറയും. ഏതാണോ ലയിക്കുന്നത് അതിനെ സൊല്യൂട്ട് അഥവാ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ സോൾവെൻ്റ് അഥവാ ലായകമെന്നും പറയും. സൊല്യൂഷൻ ഈസ് ദാറ്റ് വിച്ച് ഈസ് ഫോംഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ സോൾവെൻ്റ്, അതായത് ലീനം ലായകത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പദാർത്ഥത്തെ നമ്മൾ സൊല്യൂഷൻ അതായത് ലായനി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഷുഗർ സൊല്യൂഷൻ, അതായത് പഞ്ചസാര ലായനിയിൽ ഷുഗർ ഈസ് ദ സൊല്യൂട്ട്. നമ്മൾ ഷുഗറാണ് ജലത്തിലിട്ട് ലയിപ്പിക്കുന്നത്. അപ്പോൾ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയാണ് അവിടുത്തെ സൊല്യൂട്ട് അഥവാ ലീനം. ജലത്തിലാണ് നമ്മൾ ഇത് ലയിപ്പിക്കുന്നത്. ഏതിലാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഇവിടെ സോൾവെൻ്റ് അഥവാ ലായകം, ഇവിടെ ജലത്തിലാണ് ഷുഗറിനെ ലയിപ്പിക്കുന്നത്. അപ്പോൾ ജലം അഥവാ വാട്ടറിനെ നമ്മൾ ലായകം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്നത്, സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേർന്നുണ്ടാകുന്ന പുതിയ പദാർത്ഥത്തെയാണ് സൊല്യൂഷൻ അഥവാ ലായനി എന്ന് പറയുന്നത്. അതായത് ലീനവും ലായകവും ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ ലായനി എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ഇതുവരെ ചർച്ച ചെയ്തത് രണ്ടാം പാഠഭാഗമാണ്. അപ്പോൾ ഈ രണ്ടാം പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സംശയമുള്ള കൂട്ടുകാർ മാസ്റ്റേഴ്സ് ട്യൂഷൻ സെൻ്ററുമായി ബന്ധപ്പെടുക.